ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ടതിൻ്റെ, പൗരോഹിത്യം സ്ഥാപിക്കപ്പെട്ടതിൻ്റെ തിരുനാൾ അല്ലേ പെസഹ. എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും കേട്ടോ. ഇപ്പം എൻ്റെ രാജകീയ പൗരോഹിത്യത്തിൽ നമ്മളെല്ലാവരും പങ്കുചേർന്നവരാണ് അല്ലേ. ഓർഡിനേഷൻ വരല അല്ലെങ്കിൽ എന്താ പറയണത്, മിനിസ്ട്രിയൽ പ്രിസ്റ്റ്ഹുഡ്, അത് വലിയ തിയോളജി വിഷയമാണ്, അതുപോട്ടെ. എന്തായാലും നിങ്ങൾക്കും ഒരു പൗരോഹിത്യം ഉണ്ടെന്ന് കൂട്ടിക്കോ. പ്രൈസ് അൽമാമോസ വേണ്ടി കേട്ടോ. പറയുമ്പോൾ സാ കുഞ്ഞുങ്ങളെ, നിങ്ങളെ നല്ല അച്ഛന്മാരും നല്ല സിസ്റ്റർമാരും ആകണം കേട്ടോ. അതിന് ഈ പെസഹ ദിവസം ഇസ്തമാനെ പൗരോഹിത്യം സ്ഥാപിച്ച് ഉദ്ദേശിച്ചോട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. അങ്ങനെ കുട്ടികൾക്ക് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടുക. നിങ്ങൾ 5-ാം ക്ലാസ്സിലോ 10-ലോ 7-ലോ 6-ലോ ഒക്കെ ആയിക്കോട്ടെ, അപ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കുക കേട്ടോ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഖമായിരിക്കുന്നു? നിങ്ങൾക്ക് വേണ്ടി ഇന്നിപ്പോൾ ആരാധന പ്രാർത്ഥനയൊക്കെ അതിലെല്ലാവരും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം കേട്ടോ. ഇന്ന് എല്ലാ പുരോഹിതർക്കും വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഒരു കൊന്തയെങ്കിലുമൊക്കെ ചെല്ലി പ്രാർത്ഥിക്കണേ. പിന്നെ ഞാനെന്താ പറഞ്ഞിരുന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ, ബഹുമാനപ്പെട്ട ഡാനിയേൽസിനോട്, അതൊന്നും മറന്നേക്കരുത് കേട്ടോ. നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ടൊന്നും പ്രാർത്ഥിച്ചു. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ തരണമേ അമ്മേ. പ്രൈസ് ദ ലോർഡ്. ഈ ദിവസങ്ങളിൽ തലേദിവസങ്ങളിൽ 2-3 കാർഡുകൾ ഇട്ടിട്ടുണ്ട്, പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ. അതൊക്കെ ഒന്ന് ഓടിച്ചൊന്ന് കണ്ടേക്കണം കേട്ടോ. ഇപ്പോൾ 2 ദിവസം പുറകോട്ട് നോക്കിക്കോ. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് നെഹമിയ chapter 2:20. നെഹമിയ 2:20 ബേസ് ചെയ്തിട്ടാണ്. സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും, ഇതാണ് വചനം. അപ്പോൾ അതിൻ്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് വിജയം നേടിയെടുക്കുന്നതല്ല, പിന്നെ നൽകപ്പെടുന്നതാണ്. ഇതൊക്കെ പറഞ്ഞാൽ എത്രമാത്രം നമ്മുടെ യുവജന സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധി കൂടിയ ആൾക്കാരൊക്കെ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ സാധാരണ എങ്ങനെയാണ് പറയുന്നതല്ലേ, അവനാ പഠിച്ചാൽ ഞാൻ പഠിച്ചു വിജയിച്ചു അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ പൊതുവെ പറയപ്പെടുന്നത്. അവിടെയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ മനോഹരമായ വചനം, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല. അപ്പോൾ അതെല്ലാം ദൈവത്തിൻ്റെ സഹായത്താൽ, ദൈവകൃപയിൽ ആശ്രയം അല്ലേ. വേറൊരു വചനമുണ്ടല്ലോ, അത് വിജയം നൽകുന്ന യോദ്ധാവ് അല്ലേ, കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. അപ്പോൾ വിജയം എന്ന് പറയുന്ന ആരാ, വിജയ കർത്താവ് നമുക്ക് തരുന്നതാണ്. അപ്പോൾ നമ്മുടെ പരിശ്രമം അതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്, ദൈവത്തിൽ ആശ്രയിച്ചുള്ളൊരു പരിശ്രമം. പ്രലോഭനം ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ട, അതിന് വിജയിക്കാൻ വേണ്ട ശക്തി ദൈവം തരുമെന്നാണ് പറയുന്നത്. പഴയ നിയമത്തിലെ ഒരുപാട് ഇസ്രായേൽ ജനതയുടെ വിജയത്തിൻ്റെ പുറകിലും ഈ ഈശോയുടെ ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് അതിൻ്റെ പിന്നിൽ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഇതൊന്ന് മനസ്സുകൊണ്ട് അങ്ങോട്ട് ഗ്രഹിക്കണം. ഇത് നൽകപ്പെടുന്നതാണ്, ഓക്കെ, എൻ്റെ പരിശ്രമമുണ്ട്, അത് ദൈവം തരുന്നതാണ്, പക്ഷെ ഇത് നൽകപ്പെടും. വിജയം ദൈവം തരുന്നതാണ്, ആ ചിന്ത നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് നമുക്ക് ദൈവത്തെ ആശ്രയിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ബിസിനസ് ആണെങ്കിലും ജോലിയാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും ഇതെല്ലാം നൽകപ്പെടുന്നതാണ്. അതുകൊണ്ടല്ലേ പിന്നെ നിങ്ങൾ ഈ വചന ഓർത്തെ, പീലാത്തോസിൻ്റെ മുമ്പിലല്ലേ ഈ നാളുകൾ ഓർക്കാൻ പറ്റിയൊരു വധരാ, മുമ്പിൽ നിൽക്കും, ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇത് നിനക്ക് കിട്ടിയല്ലായിരുന്നല്ലേ പറയുന്നത് അല്ലേ, ഈ അധികാരം അല്ലേ. അപ്പോൾ നോക്കിയാൽ എല്ലാം നൽകപ്പെടുന്നതാണ്, ഒരധികാരിയെ നിയമിക്കുന്നത്. അപ്പോൾ നമ്മുടെ അപ്പനെ അമ്മയെ നമുക്ക് തരുന്നത് ദൈവമാണ്, എല്ലാം നൽകപ്പെടും. അത് ഉന്നതത്തിന് ദാനമായി ലഭിച്ചതല്ലാതെ എന്നതാ ഉള്ളത്, അതാണ് ദൈവത്തിൻ്റെ വചനം അല്ലേ. ഉന്നതത്തിന് നൽകപ്പെടുന്നതല്ല വളരെ നല്ലതുമാണ്. അപ്പോൾ അതുകൊണ്ടൊരു സഹോദരങ്ങൾ, ഈ വചനത്തിൻ്റെ എല്ലാം വെളിച്ചത്തിൽ വിജയം നേടുന്നതല്ല നൽകപ്പെടുന്നത്. അത് നിങ്ങൾ കുറച്ച് ധ്യാനിച്ചാൽ അതൊരു ഒരു കൃപയായിട്ട് ഈശോ അങ്ങോട്ട് തരും കേട്ടോ. ഈശോ വൃത്തി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിലുണ്ട്, കൂടെയുണ്ട് കേട്ടോ, ധൈര്യമായിരിക്കണം കേട്ടോ, കൂടെയുണ്ട്, ധൈര്യമായിരിക്കണം. നമുക്ക് സ്തുതിക്കാം. ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവായ ദൈവമേ, ഇന്നത്തെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് മുൻപാണല്ലോ ഞാൻ ഈ ടോക്ക് എടുക്കുന്നത്. കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് ഇന്നത്തെ വിശുദ്ധ കുർബാനയിലേക്ക് ഇവരെ മുഴുവൻ കർത്താവെ, വർഷങ്ങളായിട്ട് ഈ ടോക്ക് കേൾക്കുന്നവർ, ഈയിടെ കേട്ട് തുടങ്ങിയവർ മുഴുവൻ, ഒരിക്കലെങ്കിലും ഒരു കടന്നുപോയ മുഴുവൻ ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി ഓരോ ആത്മാവിനെയും പ്രത്യേകം പ്രത്യേക വിശുദ്ധ കുർബാനയിലേക്ക് പ്രത്യേകം സമർപ്പിക്കുന്നു. കർത്താവെ, വൈദികർക്ക് വേണ്ടിയിട്ടുള്ള ഇവരുടെ പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് എനിക്ക് വേണ്ടിയിട്ടുള്ള ഇവരുടെ പ്രാർത്ഥനകൾ കേട്ട് കർത്താവ് ഇവരെ സ്വർഗത്ത് ധാരാളം അനുഗ്രഹം കൊടുക്കണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ പ്രത്യേക ആശീർവദിക്കുക, അനുഗ്രഹിക്കുകയും ചെയ്യുകയാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ധ്യാനിക്കാൻ, കർത്താവ് കുർബാനയിൽ മുടങ്ങാതെയൊക്കെ സംബന്ധിക്കാൻ, നന്നായിട്ട് അനുദിപ്പിച്ച് വിശുദ്ധീകരിച്ച് വലിയ വാരത്തിലേക്ക് പ്രവേശിക്കാൻ എല്ലാം കർത്താവിൻ്റെ കൃപ നിങ്ങളെ താങ്ങട്ടെ. കർത്താവായ ദൈവം എല്ലാ കാര്യങ്ങളിലും ദൈവമാണ് വിജയം നൽകുന്നവരെ, ദൈവത്തെ ആശ്രയിക്കാനുള്ള കൃപ നിങ്ങളുടെ മേൽ നിറയട്ടെ. നിങ്ങളെ ശല്യപ്പെടുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും ഏത് വഴിക്ക് വന്നാണെങ്കിലും യേശു നാമത്തെ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, വിട്ടുപോകുക, കുരിശിൻ്റെ ചുവട്ടിൽ നിബന്ധിക്കപ്പെടുക.
കർത്താവിൻ്റെ കൃപ നിങ്ങളെ താങ്ങട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.